നമസ്കാരം, ഞാൻ അനീഷ് മധു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളരെ ഭംഗിയുള്ള മോഡേൺ ഹൈടെക് കൂടുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള എൻ്റെ വീഡിയോ ആണ്, ഫുൾ വെർഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് കൂടിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ വേണം, ഫ്രണ്ടിൽ എത്ര മെഷ്, എത്രയിൻ്റെ മെഷ് ഉപയോഗിക്കണം, എത്രയിൻ്റെ പൈപ്പ് ഉപയോഗിക്കണം, എത്ര ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിക്കണം, എത്ര ആംഗിൾ ബെൻഡ് വേണം, അല്ലെങ്കിൽ എത്ര ആംഗിൾ സ്ലോപ്പ് വേണം, നിപ്പിൾ സിസ്റ്റം എവിടെ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂഫ് എത്ര ആംഗിൾ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ട എല്ലാവരും, ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കൂട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ തന്നെ കൂട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നത് രണ്ട് നില കോഴിക്കൂടാണ്. അതായത് ഈ കോഴിക്കൂടിനകത്ത് നമുക്ക് 100 കോഴി വരെ നമുക്ക് വളർത്താൻ പറ്റും. നമുക്ക് ഒരു 10 നീളവും 4 വീതി ഉണ്ടെങ്കിൽ നമുക്ക് 50 കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴികളെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. സാധാരണ BV3 കോഴിയാണെങ്കിൽ 0.6 സ്ക്വയർ ഫീറ്റും കൈരളി ആണെങ്കിലും 0.6 സ്ക്വയർ ഫീറ്റ്, നാടൻ കോഴിയാണെങ്കിൽ 1+ സ്ക്വയർ ഫീറ്റ്, കൈരളി അങ്ങനെയുള്ള ഓരോരോ ഇനത്തിൻ്റെയും നമുക്ക് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ സ്ക്വയർ ഫീറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂട് പണിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഡോറുകൾ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുട്ട ഉരുണ്ട് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് ഫീഡിങ് ട്രേ കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഫീഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് മുട്ട ഉരുണ്ട് വരുന്ന ഒരു രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സൈഡിലോട്ടുള്ള സ്ലോപ്പും സൈഡിലോട്ട് മുട്ട ഉരുണ്ട് വരിക, സൈഡിലോട്ട് മുട്ട കളക്ട് ചെയ്യുക, തീറ്റയിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാടക്കൂടാണ്. ഈ കാടക്കൂട് എന്ന് പറഞ്ഞാൽ സാധാരണ 10 ഹൈറ്റ് നമുക്ക് കാടക്കൂടിന് വരാൻ പാടുള്ളൂ. 10 ഹൈറ്റും പിന്നെ അതിൻ്റെ നീളം നമുക്ക് അത് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അളവനുസരിച്ച് 1 സ്ക്വയർ ഫീറ്റ് 6 കാട വളർത്തുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് അതിൻ്റെ വീതി. വീതി മാക്സിമം 3 മേളിൽ വീതി വെക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മളൊരു കാട ചത്തുപോകുക, എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ നമുക്കൊരു മരുന്ന് കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ കൈയിട്ട് ആ കാട എടുക്കാനോ പിടിക്കാനോ ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ കൂട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാടക്കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സിംഗിൾ ലെയർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. കാരണം മൾട്ടി ലെയർ ആകുമ്പം മേളിലത്തെ കൂടിൻ്റെ കാഷ്ടം താഴത്തേൻ്റെ മേളിൽ നമ്മളൊരു ട്രേയോ പ്ലാസ്റ്റിക്കോ ഇട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം എടുക്കാൻ വിട്ടുപോവുകയോ രണ്ട് ദിവസം എടുക്കാൻ വിട്ടുപോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് നോക്കുന്നതായിരിക്കും നല്ലത്. മൾട്ടി ലെയർ ആകുമ്പോൾ അങ്ങനൊരു കുഴപ്പമുണ്ടോ, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം എയർ പാസേജ് കുറയും. സിംഗിൾ ലെയർ ആകുമ്പോൾ നമുക്കൊരു 3 ഹൈറ്റെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് കൂട് പണിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. കാഷ്ടം നമ്മൾ ആഴ്ചയിൽ വാരിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ മറ്റേതാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാറ്റിയില്ലെങ്കിൽ അമോണിയ ഫോം ചെയ്യാനും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ കാടക്കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ ഹൈറ്റും, ഒത്തിരി ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കാട പറക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പം നമുക്ക് കാടയ്ക്ക് മുട്ടയിടുന്നതിൻ്റെ അത് കുറയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഉള്ളത് നമുക്ക് മൾട്ടി പർപ്പസുള്ള കൂടുകളാണ് നമ്മൾ പിന്നെ കൂടുതൽ ചെയ്യുന്നത്. അതായത് മൾട്ടി പർപ്പസ് നമ്മൾ ഈ ഡയമെൻഷൻ അല്ല, നമുക്കൊരു 2 ഹൈറ്റും മിനിമം നമുക്ക് 2 ഹൈറ്റ് നമ്മൾ വെക്കുന്നത്. 2 ഹൈറ്റും വീതി ഈ പറഞ്ഞ പോലെ 2 നമ്മൾ സാധാരണ വെക്കുന്നത്. നീളം നമുക്ക് എത്രയാണോ ഉള്ളത് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പം സാധാരണ നിങ്ങൾക്കും അതേപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തറയിൽ നമ്മൾ സാധാരണ വെക്കുന്ന അതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുയലാണെങ്കിലും പട്ടിയാണെങ്കിലും അങ്ങനെയുള്ളതിന് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ ആറിഞ്ഞാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള. അതായത് 1 സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു 300 ഏറ്റ് വെച്ചാലും നമുക്ക് പൊട്ടാത്ത ടൈപ്പ് വില കൂടിയതാണെന്നേയുള്ളു. 1 സ്ക്വയർ ഫീറ്റിന് എനിക്ക് 100 ആവുന്നേ ഉള്ളൂ. ആമസോണിലും അങ്ങനെയുള്ള വലിയ വലിയ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കൂട് പണിയാനായിട്ട് പറ്റും. എപ്പോഴും അങ്ങനെ ഒന്ന് ശ്രമിക്കുന്ന നോക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് കൂട് പണിയുമ്പോഴാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് അതിൻ്റെ കാലുകൾ എപ്പോഴും 1 പ്ലസ് ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ ബാക്കിയുള്ള പെർലിങ്ങും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് റൂഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 3/4 അര ഇഞ്ചോ അല്ലെങ്കിൽ ക്ലിയറോ ആയിട്ടുള്ള പൈപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കാലുകളും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫ്രെയിമുകളും മെയിനായിട്ട് ചെയ്യുന്ന എല്ലാം എവിടെയാണോ വെയിറ്റ് താങ്ങുന്നത് അതെപ്പോഴും നമ്മൾ 1 ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെഷുകളാണ്. നമുക്കിപ്പോൾ നമുക്ക് ഒരു കോഴിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 1 സ്ക്വയറിലെ മെഷ് കിട്ടും. ആ 1 സ്ക്വയറിലെ മെഷ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എഴുന്തിക്കളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് 1 താഴെ ആണെങ്കിലും നല്ലതാണ്. പക്ഷേ 1 മേളിലാവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക.
അപ്പോൾ സാധാരണ ഒരിഞ്ച് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിഞ്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ കാടയ്ക്കാണെങ്കിലും ഈ പറഞ്ഞ ഒരിഞ്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ പട്ടിയോ അല്ലെങ്കിൽ മുയലോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും മുയലിനും പ്രത്യേകിച്ചും അത് മുയലിന് മാത്രം മുയൽ മെഷ് എന്ന് പറഞ്ഞൊരു മെഷ് ഉണ്ട്, അതായത് ക്വാർട്ടർ ഇഞ്ച് മെഷാണ്, അത് തീരെ ചെറിയ കല്ലിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം മുയലിന്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മുയലിന് എപ്പോഴും വലുത് ഉപയോഗിച്ചാൽ തലയും കൈയും വെളുത്തുകൊണ്ടിരിക്കും. പുറത്തു നിന്ന് ഇഴ എന്തെങ്കിലും മറ്റും പട്ടിയും ബാക്കിയുള്ള എല്ലാം പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ബാക്കിയുള്ള ജീവികൾക്കൊക്കെ പട്ടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 ഇഞ്ച് സ്ക്വയറിൻ്റെ എടുത്താലും തെറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കൂട് പണിയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. വളരെ ചുരുങ്ങിയ ഗ്രേവലി കൂട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ സാധാരണ ഒരു കൂട് ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള സ്ക്വയർ ഫീറ്റുകൾ ഈ പറഞ്ഞ ഡയമെൻഷനെല്ലാം ഓർത്തിരിക്കുക. ഈ എല്ലാ ഡയമെൻഷൻസും വെച്ചുകൊണ്ട് നമ്മൾ കൂട് പണിയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് കൂട് പണിയാനും അത് നിങ്ങൾക്ക് ചെയ്യാനുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.